सहना सह नौ भुन सह वीर करवै तेजस्वी नवधेधमस्तु मिदुषाव शान्ति शान्ति जन्माद्यस्य यदुन्नयाद् यिदरदश्चार्थेष्वभिज्ञः स्वराड् तेने ब्रह्महृदा य आदिकवये मुह्यन्ति यत्सोरय ते यद्धा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहगं सत्यं परं धीमहि ध्यायेत् विस्तृतफालदीप्तवदनं गौरोज्ज्वलश्मश्रुगं कारुण्यामृतपूरिदाब्जनयनम् േദാംബരം ശ്രീകരം ചിന്മുദ്രിതദീർഘബാഹുയുഗളം പദ്സനസ്ഥം ഗുരും ശ്രീഭട്ടാരകത്തീർപാദമലം വിദ്യ ഭഗവേ വസുദേവ ധന്യാത്മാക്കളെ യാദൃശ്ചികമായിട്ടാണ് ഈ സന്ദർഭത്തിൽ ചതുശ്ലോകി ഭാഗവതത്തെ അധികരിച്ച് പ്രഭാഷണം ചെയ്യാൻ ഇടയായത് എൻ്റെ അഭിവന്ധ്യ ഗുരുനാഥന് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി ഗുരുനാഥന് വേണ്ടി ആ കർമ്മം ഞാൻ ശ്രീമദ് ഭാഗവതത്തിലെ അതിവിശിഷ്ടമായ ഒരു വിഷയമാണ് ചതുശ്ലോകി ഭാഗവതം ഈ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ജഗത്സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സകല ജീവരാശികളും പ്രത്യേകിച്ച് മനുഷ്യർ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ മാത്രമല്ല ഇന്നും നമ്മുടെയൊക്കെ ആഗ്രഹം ഇവിടെ സുഖമായിട്ട് ജീവിക്കണം ഈ സുഖം എവിടെ നിന്ന് കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിചാരം ഭൗതികമായ വസ്തുക്കളിൽ നിന്ന് ആണ് സുഖം കിട്ടുന്നത് എന്നാണ് ഭൗതികമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിലാദ്യത്തേത് നമ്മുടെ ശരീരമാണ് പിന്നീട് ഭാര്യ ഭർത്താവ് ധനം വീട് ഇങ്ങനെ പോകുന്നു ഭൗതിക വസ്തുക്കൾ ഇതൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇവിടെ സുഖമായി ജീവിക്കാം എന്ന് നാം ധരിക്കുന്നു അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നു ഇതിൽ നിന്ന് നമുക്ക് നിത്യമായ ശാശ്വതമായ സുഖം കിട്ടുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കുക നാം ഏറെയും അനുഭവിക്കുന്നത് ദുഃഖമാണ് സുഖം അല്പം മാത്രമേ ഉള്ളൂ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് ോധ്യപ്പെടുത്താം ഒരുവനെ വനത്തിൽ വെച്ചൊരു സിംഹം ഇങ്ങനെ ഓടിച്ചുകൊണ്ടുപോവുകയാണ് സിംഹത്തെ ഭയന്ന് ഓടി ഓടിത്തളർന്ന് അവൻ ഒരു വൃക്ഷത്തിൽ അള്ളിപ്പിടിച്ച് അങ്ങോട്ട് കയറി മരത്തിൽ കയറാനൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ സിംഹത്തെ ഭയന്ന് അവൻ മരത്തിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ മതി അവൻ നെഞ്ചൊക്കെ ഉരച്ചുകൊണ്ട് മുകളിലോട്ട് അങ്ങോട്ട് കയറുകയാണ് അപ്പോഴാണ് അവൻ കയറിയ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു കരടി ഇറങ്ങി വരുന്നു താഴെ സമുഖം മുകളിൽ കരടി ഭാഗ്യത്തിന് കരടി ഇവനെ കണ്ടില്ല എന്തു ചെയ്തു ഒരു ചെറിയ ശിഖരമുണ്ടായിരുന്നു അതിൻ്റെ മറവിൽ പതുങ്ങിയിരുന്നു അപ്പോഴണ്ട് ഒരു മറ്റൊരു കാഴ്ച കണ്ടത് ആ ചെറിയ ശിഖരത്തിൻ്റെ തലപ്പത്തൊരു തേനീച്ചക്കൂട് കണ്ട് അവൻ ശ്രദ്ധിച്ചപ്പോൾ തേൻതുള്ളി ഇറ്റ് വീഴുകയാണ് ഈ തേൻതുള്ളി വെറുതെ മണ്ണിൽ വീണ് നഷ്ടപ്പെടുകയാണല്ലോ നഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ച് അവൻ വലിഞ്ഞ് നാവൊന്ന് നീട്ടി എന്തിനാണ് തൻ്റെ നാവിലോട്ട് വീഴട്ടെ തേൻതുള്ളി എന്ന് വിചാരിച്ചാണ് എത്തുന്നില്ല ഇപ്പോഴുണ്ട് ഒരു വള്ളി ഞാന് കിടക്കുന്നത് കണ്ടു അവൻ ഒരു കൈകൊണ്ട് വള്ളിയിൽ മുറുകിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് മരത്തിൽ ചുറ്റിപ്പിടിച്ച് വീണ്ടും വലിഞ്ഞ് നാവ് നീട്ടി തേൻ തുള്ളി നാവിലേക്ക് വീഴാൻ ഇപ്പോഴുണ്ട് വല്ലപ്പോഴും കൂടി ഓരോ തുള്ളി തേൻ അവൻ്റെ നാവിൽ വീഴാൻ തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് പിടിച്ച വള്ളിക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു അവനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ വള്ളിയാണെന്നും പറഞ്ഞ് പിടിച്ചതൊരു പാമ്പിനെയാണ് താഴെ മുകളിൽ കരടി പിടിച്ചിരിക്കുന്നത് പാമ്പ് ഇതിനിടയിൽ വല്ലപ്പോഴും നാവിൻ്റെ തുമ്പിൽ വീഴുന്ന തേൻതുള്ളിക്ക് സമാനമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖം ഇത്രയുള്ളൂ നാം അനുഭവിക്കുന്ന സുഖം ഏറെയും അനുഭവിക്കുന്നത് ദുഃഖമാണ് നിത്യമായ സുഖം കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മളൊക്കെ എപ്പോഴും ഇതിൻ്റെ പിന്നാലെ പോകുന്നത് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ ഭൗതിക വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഋഷീശ്വരന്മാർ അന്വേഷിച്ചു ഒരിക്കലും വറ്റാത്ത നശിക്കാത്ത സുഖം എങ്ങനെ കിട്ടും അവർ അന്വേഷിച്ചപ്പോൾ അവർക്കൊരു വസ്തുത ബോധ്യപ്പെട്ടു സകല ജീവരാശികളിലും ഏതോ ഒരു ചൈതന്യം കുടികൊണ്ടിരിപ്പുണ്ട് ആ ചൈതന്യത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് സുഖമാണ് എന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഋഷീശ്വരന്മാർ എന്തു ചെയ്തു പുറത്തേക്ക് വിഷയസുഖങ്ങളെ തേടിപ്പോകുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അവർ അന്തർമുഖമാക്കി അവരുടെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ടു ധ്യാന നിരതരായി പുറത്തേക്ക് സഞ്ചരിച്ച മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അവർ തന്നുള്ളിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്ന ആ ആത്മചേതനയെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അതിൻ്റെ സ്വരൂപം ആനന്ദമാണ് ആനന്ദം നിർവിഷയമാണ് ഭൗതികമായ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആനന്ദമല്ല അവർക്ക് അപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞത് നിർവിഷയമായ ആനന്ദം ഇങ്ങനെ ഒരു ആനന്ദം നാം അനുഭവിക്കാറുണ്ടോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഉറക്കത്തിൽ സുഷുപ്തിയിലാണ് അനുഭവിക്കുന്നത് അതായത് നമ്മൾ പറയാറുണ്ട് നില ചെന്ന് കിടന്നതും അറിയാം എഴുന്നേറ്റതും അറിയാം എന്ന് പറയും അല്ലേ ഉണർന്നു കഴിഞ്ഞപ്പോൾ പറയും ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി ആ ഉറക്കത്തിൽ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു അല്ലേ അതാണ് നിർവിഷയമായ സുഖം അത് തന്നെയാണ് നമ്മുടെ ഉള്ളിരിക്കുന്ന ആത്മചേതനയുടെ സ്വരൂപവും ഋഷീശ്വരന്മാർ തന്നുള്ളിരിക്കുന്ന ആ ആത്മചേതനയെ ആ പരമമായ ആനന്ദത്തെ അനുഭവിച്ചറിയാൻ വിവിധ മാർഗങ്ങൾ അവലംബിച്ചു ചില ഭക്തിമാർഗത്തിലൂടെ ചില ജ്ഞാനമാർഗത്തിലൂടെ കർമ്മമാർഗത്തിലൂടെ യോഗമാർഗത്തിലൂടെ അപ്പോൾ വിവിധ മാർഗങ്ങൾ അവലംബിച്ചാണ് ഋഷീശ്വരന്മാർ അവരുടെ ഉള്ളിലിരിക്കുന്ന ആ നിത്യമായ ആനന്ദത്തെ ഈശ്വര ചേതനയെ അനുഭവിച്ചറിഞ്ഞത് അവർ അത് വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും പുരാണ ഇതിഹാസങ്ങളിലൂടെയും മാനവരാശിക്ക് സമർപ്പിച്ചു അപ്പോൾ ഭാഗവതമെന്ന മഹാപുരാണം വേണ്ടവണ്ണം പഠിച്ചാൽ നമ്മൾക്കും ആ പരമമായ ആനന്ദം അനുഭവിച്ചറിയാൻ കഴിയും ദുർലഭമായി കിട്ടിയ ഈ മനുഷ്യജന്മം കൊണ്ട് നേടിയെടുക്കേണ്ടതും ആ പരമമായ ആനന്ദമാണ് ഇവിടെ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഒന്ന് അനുസ്മരിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാം ഭാഗവതം ഒരു സമന്വ സമന്വയത്തിൻ്റെ ഗ്രന്ഥമാണ് ഈശ്വരനെ അറിയാൻ വിവിധ മാർഗങ്ങൾ ഉണ്ട് ഇവിടെ ഭാഗവതകാരൻ ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മത്തെയും സമന്വയിപ്പിച്ച ഒരു പുതിയ മാർഗം അവലംബിക്കുകയാണ് കാരണം ഈ മാർഗം സ്വീകരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധകന് അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമമായ ആനന്ദത്തെ അനുഭവിച്ചറിയാൻ കഴിയും ഭക്തിയും കർമ്മവും കൂടി സമുന്നയിപ്പിച്ച ഒരു മാർഗമാണ് സ്വധർമ്മ അനുഷ്ഠാനം ഓരോ വ്യക്തിക്കും ചെയ്തു തീർക്കാനുള്ള കടമകൾ വേണ്ടവണ്ണം നിർവഹിച്ചാൽ അവന് അവൻ്റെ ഉള്ളിലെ അന്ധക്കരണം ശുദ്ധമായി അവനും ആ പരമമായ ആനന്ദം അനുഭവിക്കുക സ്വധർമ്മ മാത്രം പോരാ ഒപ്പം ഭഗവാൻകൽ മനസ്സിനെയും ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം മഹാദേവൻ പ്രജയദസ്സുകൾക്ക് ഉപദേശിക്കുന്ന ഒരു വിഷയമുണ്ട് സ്വധർമ്മം അനുധിഷ്ഠന്ത ഭഗവത്യർപ്പിതാശയാ ഏതൊരു വ്യക്തിയും അവനവന് ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം എങ്ങനെ നിർവഹിക്കണം ഭഗവത്യർപ്പിതാശയാ മനസ്സ് ആ ഭഗവാനിൽ ഉറപ്പിക്കണം അതായത് പരമഭക്തനായിട്ട് ഇവിടെ ജീവിക്കുകയും ഉത്തരവാദിത്വങ്ങൾ വേണ്ടവണ്ണം നിർവഹിക്കുകയും ചെയ്താൽ മതി ഒരു വനത്തിലും പോയി ഒരു തപസ്സും ചെയ്യേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ചെയ്താൽ അവൻ്റെ ഉള്ളു ശുദ്ധമാകും മനോമാലിന്യങ്ങൾ പൂർണ്ണമായും നശിച്ച് അവൻ്റെ ഉള്ളിരിക്കുന്ന ആത്മചേതനയെ ആ പരമമായ ആനന്ദത്തെ അന് അവന് അനുഭവിച്ചറിയാൻ കഴിയും എന്ന് ഭാഗവതത്തിൽ വ്യാസൻ പല കഥകളിലൂടെയും വിശദമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭക്തിയുടെ പരമകാഷ്ടയിൽ എത്തുമ്പോൾ പിന്നെ ജ്ഞാനമാണ് ഒരു സാധകൻ നേടുന്നത് ആ ജ്ഞാനം അപരോക്ഷ ജ്ഞാനമായി മാറും മാറുമ്പോൾ മാറണം അതായത് അനുഭവതലത്തിൽ ആ അറിവ് നമുക്ക് ഉണ്ടാകണം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ചതിശ്ലോകി ഭാഗവതത്തിലേക്ക് കിടക്കുന്നത് സാക്ഷാൽ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നും ആവിർഭവിച്ച ആളാണ് ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു അല്ലയോ ബ്രഹ്മദേവ അങ്ങയുടെ സ്വധർമ്മം ഇതാണ് സൃഷ്ടി നടത്തുക ജഗത്തിനെ സൃഷ്ടിക്കുക ജീവചാര ജീവരാശികളെ സൃഷ്ടിക്കുക അതാണ് അങ്ങയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു അല്ലയോ ഭഗവാനീ സൃഷ്ടി ഒരു കർമ്മമാണ് കർമ്മം ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് ധർമ്മമാകാം അല്ലെങ്കിൽ അധർമ്മമാകാം അധർമ്മമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം പാപമാണ് ആ പാപഫലം എനിക്ക് നരകപ്രാപ്തി ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞ മറുപടി ഇതാണ് അല്ലെ ബ്രഹ്മദേവ എന്നെ സ്മരിച്ചുകൊണ്ട് അങ്ങ് സ്വധർമ്മം അനുഷ്ഠിക്കുക നേരത്തെ മഹാദേവൻ പറഞ്ഞത് തന്നെയാണ് എന്നെ സ്മരിച്ചുകൊണ്ട് അതായത് എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഉത്തരവാദിത്വമായ സൃഷ്ടികർമ്മം നിർവഹിക്കുക എങ്കിൽ ഒരു പാപവും അങ്ങയെ ബാധിക്കില്ല അതായത് അങ്ങനെ ചെയ്താൽ ഒരു അധർമ്മവും ചെയ്യാൻ അങ്ങയുടെ കൈ പൊങ്ങില്ല എന്ന് പറഞ്ഞു അതായത് ഒരു പരമഭക്തന് ഒരിക്കലും അധർമ്മം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മാവ് ഭഗവാനോട് ഭഗവാന്റെ ആ തത്വം ഉപദേശിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്താ തത്വം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപം എന്ത് ഭഗവാന്റെ കർമ്മങ്ങൾ എന്ത് ഭഗവാൻ എത്രത്തോളം വലിപ്പമുള്ളവനാണ് ഇത്യാദി വിഷയങ്ങളെയാണ് തത്വങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലയോ ഭഗവാനെ അവിടുത്തെ ആ തത്വം അറിയണമെന്ന് എനിക്ക് തീവ്രമായി ആഗ്രഹമുണ്ട് അത് ദയവായി അവിടുന്ന് എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് പേക്ഷിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ് നാല് ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവാൻ തൻ്റെ തത്വം ബ്രഹ്മാവിന് ഉപദേശിക്കുന്നത് അതിനെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് നാം വായിക്കുന്ന ശ്രീമദ് എന്ന മഹാസൗധത്തിൻ്റെ നാല് നെടും തൂണുകളാണ് ഈ നാല് ശ്ലോകങ്ങൾ അതായത് ഈ നാല് ശ്ലോകങ്ങളുടെ വിശദീകരണമാണ് കഥകളും ഉപകഥകളും ചേർത്ത് വേദവ്യാസൻ നമുക്ക് സമർപ്പിച്ച ഈ ശ്രീമദ് ഭാഗവതം ഭഗവാൻ ആദ്യം പറയുന്ന ഇതാണ് മേ സരഹസ്യം തദ് അല്ലോ ബ്രഹ്മദേവ ജ്ഞാനം പരമഗുഹ്യം മേ എന്നെക്കുറിച്ചുള്ള ആ അറിവ് അത്യന്തം രഹസ്യമാണ് എന്നെക്കുറിച്ചുള്ള അറിവ് അത്യന്ത രഹസ്യമാണ് അത് ഞാൻ അങ്ങയ്ക്ക് അതിൻ്റെ അംഗമായ ഭക്തിയോടുകൂടി പറഞ്ഞു തരാം അവിടുന്ന് ശ്രദ്ധിച്ച് കേട്ടാലും എന്നിട്ട് പറയുകയാണ് തത്വവിജ്ഞാനം അസ്തുദേ ഹലേ ബ്രഹ്മദേവ ഞാൻ എത്രത്തോളം വലിപ്പമുള്ളവനാണ് എൻ്റെ സ്വഭാവം എന്താണ് എൻ്റെ രൂപം എന്താണ് എൻ്റെ ഗുണങ്ങൾ എന്താണ് എൻ്റെ കർമ്മങ്ങൾ എന്താണ് ഇതെല്ലാം ഞാൻ അങ്ങക്ക് വേണ്ടവണ്ണം പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞു അസ്തുദേ മതനുഗ്രഹാ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് എൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതായത് എന്നെക്കുറിച്ച് അങ്ങക്ക് വേണ്ടമണ്ണം അറിയണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണമെന്നാണ് ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പോൾ നമ്മൾ ആരും മോഹിക്കണ്ട ഭഗവൽ തത്വങ്ങൾ ഭഗവാന്റെ കഥകൾ ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കുമെന്ന് ആരും മോഹിക്കണ്ട ആരുടെ അനുഗ്രഹം വേണമെന്നാ ഭഗവാൻ വിചാരിക്കണം അല്ലേ ഭഗവാനെക്കുറിച്ച് നാം അറിയണമെങ്കിൽ അതുകൊണ്ടാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ബ്രഹ്മാവിനോട് പറഞ്ഞു അസ്തുദേ മദനുഗ്രഹാദ് എൻ്റെ അനുഗ്രഹം കൂടി വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ചതിശ്ലോകി ഭാഗവതത്തിലേക്ക് കിടക്കുന്നത് പശ്ചാദം യഥേദ യോവശിഷ്യേദ സുസ്മിഹം ആദ്യത്തെ ശ്ലോകമാണ് നാല് ശ്ലോകങ്ങളിൽ ആദ്യത്തെ അഹമേവാസമേവാഗ്രേ അഗ്രേ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ജഗത്ത് കാണാൻ പറ്റാത്തതു ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായതും അഗോചരവുമായ ഈ കാണുന്ന സകലതും ഉണ്ടാകുന്നതിന് മുമ്പേ അഗ്രേ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ജഗത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് അതായത് സകല പ്രപഞ്ചത്തിനും പ്രപഞ്ചങ്ങളും ആവിർഭവിക്കുന്നതിനും മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമതൊന്ന് ഇല്ലേയില്ല നദസത് പരം സത്തായിട്ടോ അസത്തായിട്ടോ യാതൊന്നുമില്ല സുഷമായിട്ടോ സ്ഥൂലമായിട്ടോ യാതൊന്നും തന്നെയില്ല ഞാൻ മാത്രമേയുള്ളൂ പിന്നൊരു വിശേഷണം കൂടെ പറഞ്ഞു പരം പരമായിട്ടും മറ്റൊന്നുമില്ല ഇവിടെ പരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ മറ്റൊരു വാക്കാണ് പ്രധാനം എന്ന് വേദാന്തികൾ പറയും ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് ത്രിഗുണാത്മകമാണ് ഈ ജഗത്ത് ഈ ത്രിഗുണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോഴേ ഇവിടെ സൃഷ്ടികർമ്മം നടക്കും ഈ മൂന്ന് ഗുണങ്ങളും ഒരേ അനുപാതത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ സൃഷ്ടി ഇല്ല ഈ മൂന്ന് ഗുണങ്ങളും ഒരേ അനുപാതത്തിൽ നിൽക്കുന്നതിന് പറയുന്ന പേരാണ് പ്രധാനം അഥവാ പരം അപ്പോൾ സൂക്ഷ്മമായിട്ടോ സ്ഥൂലമായിട്ടോ പരമായിട്ടോ യാതൊന്നും തന്നെ ഇവിടെയില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ പറഞ്ഞു ജഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ജഗത്ത് സൃഷ്ടമായാലും അരേ ഉള്ളൂ ഞാനേ ഉള്ളൂ അവസാനം ഈ ജഗത്ത് നശിക്കും നശിക്കുമ്പോൾ അവശേഷിക്കുന്നതും ഞാൻ മാത്രം ഒന്നുകൂടി പറയാം ശ്രദ്ധിക്കുക വിഷയം ഈ ജഗത്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലേ അതാണോ അല്ല പറഞ്ഞത് ജഗത്ത് ഉണ്ടായാലും ആരേ ഉള്ളൂ എന്നാ പറഞ്ഞത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ജഗത്ത് നശിച്ചാൽ അല്ലെങ്കിൽ വിലയിച്ചാൽ അവശേഷിക്കുന്നതും ഭഗവാൻ മാത്രം ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും നമുക്കൊരു പക്ഷേ മനസ്സിലാകും ജഗത്തുണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ മാത്രമേ ഉള്ളൂവെന്നും ജഗത്ത് നശിച്ചാൽ അവശേഷിക്കുന്നത് ഭഗവാൻ മാത്രമാണെന്നുള്ള വസ്തുതയും എന്നാൽ ഇടയ്ക്കൊന്നു പറഞ്ഞല്ലോ ഈ ജഗത്ത് ഉണ്ടായാലും ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു ഈ ജഗത്തും ജീവരാശികളെയല്ല ഭഗവാൻ പറഞ്ഞതെന്താണ് അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ത് അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഭഗവാനിൽ അഥവാ ബ്രഹ്മത്തിൽ പ്രതീയമാനമാകുന്നതാണ് ഈ ജഗത്തും ജീവരാശികളും എല്ലാം ഒരു ഉദാഹരണത്തിലൂടെ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന വസ്തുവിൻ്റെ പേരെന്താ നിങ്ങളൊക്കെ ഇരിക്കുന്ന വസ്തുവിൻ്റെ പേര് കസേര എന്ന് പറയും എന്താണ് കസേര തർക്കമില്ലല്ലോ ആ ഇരിക്കുന്ന കസേരയിൽ നിങ്ങൾക്കൊന്ന് തൊടാൻ സാധിക്കുമോ തൊടാൻ പറ്റുമോ നിങ്ങൾക്കെന്നല്ല എനിക്കെന്നല്ല ആർക്കും കസേരയെ തൊടാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ആ വസ്തു എന്താണ് പ്ലാസ്റ്റിക് ആണ് എന്താണ് എന്താണ് പ്ലാസ്റ്റിക്ക് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഉരുക്കി ഈ രൂപത്തിലാക്കിയപ്പോൾ നമ്മൾ കൊടുത്ത പേരാണ് കസരന്ന് അല്ലേ സ്റ്റൂളാക്കാൻ ആക്കാൻ എന്തു വേണമെങ്കിലും ആക്കാം രൂപങ്ങൾ മാറുന്നതനുസരിച്ച് പേരുകളും മാറിക്കൊണ്ടേയിരിക്കും ആ വസ്തു എന്താണ് പ്ലാസ്റ്റിക് സ്ത്രീകളുടെ കഴുത്തിലും കയ്യലും കാതലിലും ഒക്കെ ഉണ്ടല്ലോ എന്തുവാ ആഭരണങ്ങൾ അല്ലേ കഴുത്തിൽ കിടക്കുന്നത് എന്താണെന്ന് പറയും മാല യഥാർത്ഥത്തില വസ്തു എന്താണ് ഏ അല്ലേ അപ്പോൾ യഥാർത്ഥമായ വസ്തുവിൽ നാം മറ്റൊന്ന് ആരോപിക്കുകയാണ് പ്ലാസ്റ്റിക്കിൽ കസേര കാണുന്നത് പോലെ സ്വർണത്തിൽ വിവിധ ആഭരണങ്ങൾ കാണുന്നത് പോലെ ബ്രഹ്മത്തിൽ പ്രതീയമാനമായതാണ് ഈ ജഗത്തും നമ്മളെല്ലാം മനസ്സിലായോ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഓടിൽ വിളക്ക് കാണുന്നത് പോലെ ഇല്ലേ ഓടു വസ്തു യഥാർത്ഥത്തിൽ ഓടാണ് ഇല്ലേ അത് വിളക്കിൻ്റെ രൂപത്തിലാക്കാം കെണ്ടിയുടെ രൂപത്തിലാക്കാം ഉരുളിയുടെ രൂപത്തിലാക്കാം രൂപങ്ങൾ മാറി വന്നാലും ശരി അടിസ്ഥാന വസ്തുവായി ഓടിന് മാറ്റമുണ്ടോ എപ്പോഴും അത് ഓട് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മത്തിൽ പ്രതീയമാനമായതാണ് തോന്നിയതാണ് ഈ ജഗത്തും ജീവരാശികളും എല്ലാം ഇവിടെ ഉള്ളത് ഒന്നേയുള്ളൂ അത് ബ്രഹ്മം മാത്രം ഈശാവാസ്യം ഇതം സർവം സർവം ഖലിതം ബ്രഹ്മ നിനക്ക് ഉപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ ത്രികാലങ്ങളിലും യാതൊരു മാറ്റത്തിനും വിധേയമാകാത്തത് എന്തോ അതാണ് പരമാത്മാവ് ഈശ്വരൻ യാതൊരു വിധ മാറ്റത്തിനും വിധേയമല്ല ഭഗവാൻ എപ്പോഴും ഒരേപോലെ എങ്ങും തിങ്ങി നിറഞ്ഞ് പരിലസിക്കുന്നു ജീവരാശികളുടെ ഉള്ളിലും പുറത്തും എങ്ങും തിങ്ങി നിറഞ്ഞ് പരിലസിക്കുന്നു ആര് ഈ ബ്രഹ്മാവ് ഭഗവാൻ എന്തുകൊണ്ട് നാം ഈ ജഗത്തിനെ മാത്രമേ കാണുന്നുള്ളൂ ജീവരാശികളെ മാത്രമേ കാണുന്നുള്ളൂ ഈശ്വരനെ എന്തുകൊണ്ട് നാം കാണുന്നില്ല അതിനുത്തരം ആണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് ബ്രഹ്മം എന്ത് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ ജഗത്താവിർഭവിക്കുന്നതിന് മുമ്പേ ഉള്ളത് ജഗത്താവുർഭവിച്ചാലും നിലനിൽക്കുന്നത് ജഗത്ത് നശിച്ചാലും അവശേഷിക്കുന്നത് എന്താണോ അതാണ് സാക്ഷാൽ പരബ്രഹ്മം ത്രികാലങ്ങളിലും യാതൊരു മാറ്റവും ഇല്ലാതെ നിത്യ പരിലസിക്കുന്നു യത് ജാത്മനി തത് വിദ്യാദാത്മനോ പ്രതീയേദാത്മനീ തദ്സോ യഥാത്ത നേരത്തെ പറഞ്ഞു നിലവിളക്ക് കണ്ടിട്ട് ആരും പറയുന്നില്ല അവിടെ കുറേ ഓടിയിരിക്കുന്നെന്ന് എന്താണെന്നേ പറയൂ നില വി നിലവിളക്കെന്നേ പറയൂ ഓടിരിക്കുന്നാരും പറയുന്നില്ല ഓടിനെ കാണാതെ എന്തിനെ കാണുന്നു നിലവിളക്കിനെ കാണുന്നു അല്ലേ യഥാർത്ഥത്തിൽ ആ വസ്തു ഓടാണ് ആ ഓടിനെ കാണുന്നില്ല അപ്പോൾ ഓടുന്ന വസ്തു അവിടെ ഇല്ലെങ്കിൽ വിളക്കെന്ന വസ്തു ഉണ്ടോ ഓടില്ലെങ്കിൽ വിളക്കുണ്ടോ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ കസേരയുണ്ടോ സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളുണ്ടോ ഇല്ല അപ്പോൾ കാരണത്തെ കാണുന്നില്ല കാര്യത്തെ നാം കാണുന്നുള്ളൂ ഇതാണ് പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതിനർത്ഥം മായയാണതിന് കാരണം മായ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഹൃദയേതീതീ ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും തോന്നിപ്പിക്കുന്ന ശക്തി പറയുന്ന പേരാണ് മായ എന്താണ് ഉള്ളതിനെ ഇല്ലാത്തതായിട്ട് അറിയുന്നു ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും നാം അറിയുന്നു ഇതിന് കാരണം മായയാണ് അഥവാ അജ്ഞാനമാണ് മായയ്ക്ക് മറ്റൊരു പേരാണ് അവിദ്യ അജ്ഞാനം എന്നൊക്കെ പേരുണ്ട് ഈ അജ്ഞാനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നാം ഉള്ളതിനെ അറിയാത്തത് അറിവില്ലായ്മ കൊണ്ടാണ് ഓടിനെ കാണാതെ വിളക്കിനെ മാത്രമേ നാം കാണുന്നുള്ളൂ യഥാർത്ഥ വസ്തുവിനെ നാം കാണുന്നില്ല ഇതിന് കാരണം അജ്ഞാനമാണ് മായയ എന്നിട്ട് ഉദാഹരണം പറഞ്ഞു യഥാഭാസു യഥാത്തമാ ആകാശത്തിൽ എത്ര സൂര്യൻ ചന്ദ്രന്മാരാ ഉള്ളത് ഒരു ചന്ദ്രനേ ഉള്ളൂ അല്ലേ ഒരാൾ രണ്ട് ചന്ദ്രനെ കണ്ടാൽ ആരുടെ കുഴപ്പമാണ് ചന്ദ്രന്റെ കുഴപ്പമാണോ കാണുന്നവന്റെ കുഴപ്പമാണോ ഏ ആ കാണുന്നവന്റെ കുഴപ്പമാ അല്ലേ യഥാത്തമാ നമ്മൾ പണ്ടുള്ളവർ പഠിച്ചു വെച്ചിട്ടുണ്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എങ്ങനെയാണ് ഉണ്ടാകുന്നത് രാഹു എന്ന സർപ്പം സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു വിഴുങ്ങുന്നതുകൊണ്ടാണെന്ന അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സന്ദർഭത്തിൽ ഓലമടല് പച്ച ഓലമടല് വെട്ടിക്കൊണ്ട് തറയിലിട്ട് അടിക്കും എന്തിനാ പാമ്പ് പിടിവിട ആരുടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പിടിവിട യഥാർത്ഥത്തിൽ അങ്ങനൊരു ഗ്രഹമേ ഇല്ല രാഹു എന്ന ഗ്രഹമേ ഇല്ല അജ്ഞാനം കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ട് മായ കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് തോന്നുന്നത് എന്നങ്ങോട്ട് പറഞ്ഞു അപ്പോൾ മായ രണ്ടാമത്തെ തത്വം മായയാണ് ആദ്യം പറഞ്ഞത് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ രണ്ടാമത് പറഞ്ഞത് മായാ തത്വമാണ് എന്താ മായ എന്ന് പറഞ്ഞല്ലോ അജ്ഞാനം ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും തോന്നിപ്പിക്കുന്ന ശക്തിവിശേഷം ഭാഗവതത്തിൽ മായെ കാണാൻ പോയ ആളുകളെ കഥ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഒരാൾ കണ്ടു മഹാദേവൻ മോഹിനിയെ കാണാൻ പോയ കഥ ഇല്ലേ മോഹിനി ആരാണ് മായയാണ് മാർക്കണ്ടേ മഹർഷി മായെ കാണാൻ പോയ കഥ ഭാഗവതത്തിൽ കാണാം എന്നാൽ ദേവി ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് ഒന്ന് സൂചിപ്പിച്ചേക്കാം വേദാന്തം മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ ഒരു സുഖമില്ല ഇടയ്ക്കൊരു കഥയും കൂടെ വന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു സുഖമാണ് ചുരുക്കി അനുസ്മരിക്കുക ഒരിക്കൽ നാരദ മഹർഷി വൈകുണ്ഠത്തിൽ ചെന്നു നാരദ മഹർഷി ചെന്നപ്പോൾ ഭഗവാനും ലക്ഷ്മിയും എന്തൊക്കെയോ പറഞ്ഞിരി രസിച്ചുകൊണ്ടിരിക്കുകയാണ് നാരദ മഹർഷിയെ കണ്ട നിമിഷം ലക്ഷ്മി പെട്ടെന്ന് തന്നെ മുറിക്കുള്ളിലേക്ക് പോയി ഇത് നാരദ മഹർഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഭഗവാനോട് പരിഭവം പറഞ്ഞു അല്ലേ ഭഗവാനെ എന്നെ കണ്ടിട്ട് എന്താണ് ലക്ഷ്മി പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് പോയത് ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയല്ലേ ഞാൻ ജ്ഞാനിയല്ലേ എന്നൊക്കെ ഉള്ളിൽ ഒരഹംഭാവം കൂടിയുണ്ട് ആർക്കാ നാരദർക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞാനൊരു ജ്ഞാനിയല്ലേ നൈഷ്ഠിക ബ്രഹ്മചാരിയല്ലേ ദേവി ഇങ്ങനെ പോയത് ശരിയല്ലല്ലോ എന്നൊക്കെ പരിഭവം പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നാരദരെ സ്ത്രീകളല്ലേ ചവലകളാണ് അവരുടെ സ്വഭാവം ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു അല്ലയോ നാരദരെ അങ്ങ് മായയെ കണ്ടിട്ടുണ്ടോ ആരെ മായയെ കണ്ടിട്ടുണ്ടോ ഇല്ല കാണമെന്ന് ആഗ്രഹമുണ്ടോ കണ്ടാക്കൊള്ളാം എങ്കിൽ ശരി നമുക്ക് പോകാം മായ ദൂരെ ഒരു സ്ഥലത്താണ് വസിക്കുന്നത് ഭഗവാൻ തൻ്റെ വാഹനത്തെ ഇറക്കി ഇല്ലേ ഭഗവാന്റെ വാഹനം ഏതാണ് ഗരുഡൻ ഭഗവാൻ ഗരുഡിൻ്റെ മുകളിലേറി നാരദ മഹർഷിയോട് പറഞ്ഞു പിന്നാലെ ഇരുന്നോളാം പറഞ്ഞു എന്നെ നല്ലതുപോലെ മുറുക്കി പിടിച്ചോളാം പറഞ്ഞു അങ്ങനെ വിഷ്ണു ഭഗവാന്റെ പിന്നിൽ ആരിരുന്നു നാരദർ ഇരുന്നു വിമാനം പറന്നുയർന്ന് പോയി രാവിലെ തിരിച്ച വിമാനമാണ് അല്ലേ ഏതാണ്ട് മധ്യാമായിട്ടും ഉച്ചയായിട്ടും മായ ഇരിക്കുന്ന സ്ഥലത്തെത്തിയില്ല ഭഗവാൻ നാരദരോട് പറഞ്ഞു സ്ഥലത്ത് പോകണമെങ്കിൽ ഇനിയും ദീർഘദൂരം യാത്ര ചെയ്യണം താഴോട്ട് നോക്കാൻ പറഞ്ഞു ഒരു സരസ് കണ്ടു അങ്ങക്ക് ഈ മധ്യാ നേരത്ത് സന്ധ്യാവന്തന കർമ്മങ്ങളൊക്കെ നിർവഹിക്കണ്ടേ നമ്മൾക്ക് താഴെ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന കർമ്മങ്ങളും കഴിഞ്ഞ് അല്പനേരം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം ശരി സമ്മതിച്ചു ഗരുഡൻ ഇറങ്ങി ഇരുവരും ഗിരുഡൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭഗവാൻ നാരദരോട് പറഞ്ഞു നാരദരേ അങ്ങയ്ക്കാണല്ലോ ഈ കുളിക്കാനൊക്കെ അല്പം താമസം ആദ്യം അങ്ങ് തന്നെ കുളിക്കുക അങ്ങയുടെ ജപമാലയും മരവൂരിയും വീണെല്ലാം ഈ തരാൻ പറഞ്ഞു ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു ഇതെല്ലാം ഊരി ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് നാരദർ ആ ജലത്തിൽ ഒന്നിറങ്ങി മുങ്ങി നിവർന്നപ്പോൾ പിന്നെ നാരദരല്ല പിന്നെ ഒരു യുവതിയാണ് നാരദരാരായി മാറി ഒരു യുവതിയായി മാറി യുവതിയായി മാറിയപ്പോൾ നാരദർക്ക് താൻ നാരദരായിരുന്നു എന്നുള്ള സ്മരണ നഷ്ടപ്പെട്ടു എന്തിനു വന്നു എന്നറിയില്ല ആരും വന്നെന്നും ഒന്നും അറിയില്ല അവിടെ വിഷ്ണുവില്ല ആരുമില്ല പരതന്ത്രയായി ആ യുവതി അവിടെ നിൽക്കുകയാണ് കരയ്ക്ക് കയറി നിന്നു അന്താളിച്ച് നിൽക്കുകയാണ് ഒന്നും അറിയില്ല അപ്പോഴാണ് ആ രാജ്യത്തെ രാജാവ് താലധ്വജൻ കുറേ സൈന്യങ്ങളുമായിട്ട് അതുവഴി വന്നു നമുക്കിപ്പോൾ ഏകാഗിനിയായി ഒരു യുവതി നിൽക്കുന്നു ചോദിച്ചു നീ ആരാണ് എന്തിനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു നിന്റെ പേരെന്താണ് നീ ഏത് രാജ്യത്തുള്ളവളാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ യുവതി പറഞ്ഞു അല്ലയോ മഹാരാജൻ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ അച്ഛനാരെന്നറിയില്ല അമ്മ ആരെന്നറിയില്ല എൻ്റെ ദേശം ഏതെന്നറിയില്ല എൻ്റെ പേര് പോലും എനിക്കറിയില്ല എന്നാ പറഞ്ഞിട്ട് കാര്യമുണ്ട് ആരോരുമില്ലാതെ അനാഥയായി നിൽക്കുന്ന ഒരു യുവതിയെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ശരിയല്ല താൻ ഒരു രാജാവാണ് ഉടൻ തന്നെ മന്ത്രിമാരെ വിളിച്ച് ഒരു പല്ലക്ക് കൊണ്ടുവരിപ്പിച്ച് ഈ പല്ലക്കിൽ ഈ യുവതിയെ കയറ്റി തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടു ചെന്നിട്ട് അവൾക്കൊരു വിട്ട് പേരില്ലാത്തവളായതുകൊണ്ട് ഒരു പേര് വിട്ട് നല്ല പേരാണ് സൗഭാഗ്യസുന്ദരി എന്താണ് സൗഭാഗ്യസുന്ദരി എന്ന് പേര് ഇട്ടു അവളെ വിവാഹം കഴിച്ചു കാലക്രമത്തിൽ യുദ്ധത്തിന് പോകുന്നത് ഈ സൗഭാഗ്യസുന്ദരിയുടെ മക്കളാണ് ഞാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് സൗഭാഗ്യസുന്ദരിയോട് പറഞ്ഞു അല്ലയോ മഹാരാജ്ഞി അങ്ങയുടെ മക്കളെല്ലാം യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടു ഇത് കേൾക്കേണ്ട താമസം കൊട്ടാരത്തിൽ നിന്ന വേഷത്തിൽ തന്നെ ഓടുകയാണ് തൻ്റെ മക്കൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ആ മക്കളുടെ മൃതശരീരം കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് നിലവിളിച്ചു സൗഭാഗ്യസുന്ദരി അപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് വന്നു ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇനി നിന്റെ മക്കൾക്ക് ചെയ്യാനുള്ള കർമ്മം എന്താണ് എന്താ ബലി കർമ്മങ്ങളാണ് അല്ലേ അവിടെ സദ്ഗതിക്ക് വേണ്ടി നീ ആ സരസ്സിൽ പോയി മുങ്ങി വന്ന് കർമ്മങ്ങൾ ചെയ്യുക അതാണ് ഇവരുടെ ജീവന് സദ്ഗതി കിട്ടാൻ ചെയ്യാനുള്ള കർമ്മങ്ങൾ അത് കേട്ട ഈ സൗഭാഗ്യസുന്ദരി സരസിൽ പോയി മുങ്ങുകയാണ് ഏത് സരസിൽ മുങ്ങിയപ്പോഴാണോ നാരദർ സൗഭാഗ്യസുന്ദരിയായി തീർന്നത് അതേ സരസിൽ ഈ സൗഭാഗ്യസുന്ദരി ചെന്ന് മുങ്ങി നിവർന്നപ്പോൾ നാരദരായി ആരായി അപ്പോൾ കരയ്ക്ക് നിപ്പുണ്ട് ആര് വിഷ്ണു നാരദരെ ഇത്രയും താമസം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അമ്മ പോകണ്ടേ മായയെ കാണാൻ നാരദർ ഇളിപ്യനായിട്ട് തൊഴുകൈയ്യോട് പറഞ്ഞു ഭഗവാനേ ഞാൻ ഇനി വരുന്നില്ല കണ്ടതൊക്കെ മതിയായി അങ്ങ് അങ്ങയുടെ പാട്ടിന് പൊയ്ക്കോളാൻ പറഞ്ഞു അവിടെ നിന്ന് നാരദർ ആലോചിച്ചു നാരദരായിരുന്ന ഞാൻ സരസിൽ മുങ്ങി നിവർന്നപ്പോൾ ആരായി മാറി സൗഭാഗ്യസുന്ദരിയായി അപ്പോൾ തൻ നാരദരായിരുന്നു എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു സൗഭാഗ്യസുന്ദരിയായ ഞാൻ ജലത്തിൽ മുങ്ങി നിവർന്നപ്പോൾ ആരായി തീർന്നു നാരദരായി അപ്പോൾ താൻ സൗഭാഗ്യസുന്ദരിയായിരുന്ന കാര്യം ഓർമ്മയിൽ വന്നു അല്ലേ വിവാഹം കഴിച്ചെന്നും സന്താനങ്ങളുണ്ടായെന്നും ഒക്കെ സകലതും ഓർമ്മയിൽ വന്നു എന്തുകൊണ്ട് ഇതാണ് ആർക്കുള്ള സംശയം നാരദർ നേരെ തൻ്റെ പിതാവ് ബ്രഹ്മാവിനോട് ചെന്ന് പറഞ്ഞു എന്തേ ഇങ്ങനെ സംഭവിച്ചത് സൗഭാഗ്യസുന്ദരിയായിത്തീർന്നപ്പോൾ താൻ നാരദരായിരുന്നു എന്നുള്ള വസ്തുത പറഞ്ഞു തൻ്റെ സ്വസ്വരൂപം യഥാർത്ഥ സ്വരൂപം താൻ വിസ്മരിച്ചു എന്നാൽ ഇപ്പോൾ നാരദരായിത്തീർന്നപ്പോൾ താൻ സൗഭാഗ്യസുന്ദരിയായിരുന്നു എന്നുള്ള വസ്തുത നല്ലതുപോലെ ഓർമ്മയിൽ വന്നു ഇതാണ് വിഷയം നല്ലൊരു ചോദ്യമാണ് അല്ലേ ഇപ്പോൾ നമ്മളൊക്കെ ഉറങ്ങിയിരിക്കുകയാണോ ഉണർന്നിരിക്കുകയാണ് ഏ കുറെ പേരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ഏതായാലും ഉണർന്നിരിക്കുകയാണ് ഈ കാണുന്നതെല്ലാം സത്യമെന്നാണ് നമ്മുടെയൊക്കെ വിചാരം അല്ലേ സത്രം നടക്കുന്നു പ്രഭാഷണം നടക്കുന്നു സദ്യ ഉണ്ടെന്നും ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട് ഇതൊക്കെ ഒരിക്കൽ അസത്യമാണ് തോന്നലായിരുന്നു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകും എപ്പോഴും ആത്മാവിൽ ഉണരുമ്പോൾ ആത്മബോധമുണ്ടാകുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന ആ അനുഭവതലത്തിൽ നാം എത്തിച്ചേരുമ്പോൾ ഈ കണ്ടതൊക്കെ ഒരു തോന്നലായിരുന്നു മായയായിരുന്നു എന്നുള്ള അറിവുണ്ടാകും സ്വപ്നം കാണുന്നു സ്വപ്നം കാണാത്തവരാരും ഇല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാണുന്നതൊക്കെ സത്യമെന്നാണോ നമ്മുടെ വിചാരം അസത്യമെന്നാണോ വിചാരം ഏ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം ഇത് സത്യമല്ല എന്ന് എപ്പോഴാണ് അറിയുന്നത് ഉണരുമ്പോൾ അതേപോലെ ഒരു ഉറക്കമാണ് ഒരു സ്വപ്നം കാണലാണ് ഇതൊക്കെ ആത്മാവിൽ ഉണരുമ്പോൾ ആത്മബോധമുണ്ടാകുമ്പോൾ അനുഭൂതിയുടെ തലത്തിൽ നാം എത്തിച്ചേരുമ്പോൾ കണ്ടതെല്ലാം മിഥ്യയാണ് എന്നുള്ള ഒരു അനുബോധം നമുക്ക് ഉണ്ടാകും അപ്പോൾ മായ എന്താണെന്നാണ് പറഞ്ഞത് ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും തോന്നിപ്പിക്കുന്ന ശക്തി വിശേഷം അല്ലേ അതാണല്ലോ ഇല്ലാത്തതിനെ അനുഭവിച്ചു ആര് കുറേ കാലം നാരദ തൻ്റെ സ്വരൂപം വിസ്മരിച്ചു അപ്പോൾ രണ്ടാമത്തത് മായാത്തത്വമാണ് ഇവിടെ അനുസ്മരിച്ചത് ഇനി മൂന്നാമത്തെ ശ്ലോകം ഇതാണ് യഥാ മഹന്തി ഭൂതാനി ഭൂതേഷുചാവനു പ്രവിഷ്ടപ്രവിഷ്ട മൂന്നാമത്തെ ശ്ലോകം ജീവതത്വമാണ് പറയുന്നത് ആദ്യത്തെ ശ്ലോകം ബ്രഹ്മതത്വം പറഞ്ഞു രണ്ടാമത്തത് മായാതത്വം പറഞ്ഞു മൂന്നാമത്തത് പറയുന്നത് ജീവതത്വം ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇതാണ് യഥാമഹന്തി ഭൂതാനി പഞ്ചഭൂതാത്മകമായ നമ്മുടെയൊക്കെ ഈ ശരീരം എന്നോ ഉണ്ടായതാണ് അല്ലേ ഇന്ന് ഇന്നലെ ഇന്നും ഉണ്ടായതല്ല നമ്മുടെ യഥാർത്ഥ ശരീരം ഈ കാണുന്ന സ്ഥൂലമല്ല ഇതിനൊരു സൂക്ഷ്മ ശരീരം ഉണ്ട് സൂക്ഷ്മ ശരീരമാണ് യഥാർത്ഥ ശരീരം ഇപ്പൊ എത്ര ശരീരം ഉണ്ട് യഥാർത്ഥത്തിൽ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം കാരണശരീരം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് പിന്നെ സൂക്ഷ്മ ശരീരം പിന്നെ ഈ കണ്ണുകൊണ്ട് കാണുന്ന സ്ഥൂല ശരീരം മരിക്കുമ്പോൾ ഈ സ്ഥൂലം ശരീരം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ സൂക്ഷ്മശരീരവും കാരണശരീരവും അവശേഷിച്ചിട്ടുണ്ട് ജീവൻ അതുമായിട്ടാണ് കർമ്മഫലത്തിന് വിധേയമായി മറ്റൊരു ഗർഭത്തിൽ പോയി ജനിക്കുന്നത് ഏതായാലും സൂക്ഷ്മശരീരമാണ് നമ്മുടെ യഥാർത്ഥ ശരീരം നമ്മുടെ ആ ശരീരം എന്നോ ഉണ്ടായി എന്നുണ്ടായെന്ന് പറയാൻ നിർവാഹമില്ല ഇതുണ്ടാകുന്ന സന്ദർഭത്തിൽ വിശ്വമാകെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മചേതന ഈശ്വര ചേതന ഇല്ലാത്ത സ്ഥലമുണ്ടോ വിശ്വമാകെ തിങ്ങി നിറഞ്ഞ് അത്യന്ത സൂക്ഷ്മമായി പരിരസിക്കുകയാണ് ഈ അത്യന്ത സൂക്ഷ്മമായ ബ്രഹ്മചേതന നമ്മുടെയൊക്കെ സൂക്ഷ്മ ശരീരം രൂപാന്തരപ്പെടുന്നതിനനുസരിച്ച് അതിനുള്ളിൽ അകപ്പെടുന്നു അകപ്പെടുമ്പോൾ ആ ബ്രഹ്മചേതനയ്ക്ക് ഒരു പേര് കിട്ടുന്നു ശരീരമാകുന്ന കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കൂടസ്ഥ ചൈതന്യം എന്ന പേര് കിട്ടി ഇതൊന്ന് ഒരു ഉദാഹരണത്തിലൂടെ പറയാം അപ്പോൾ മനസ്സിലാകും ആകാശമില്ലാത്ത സ്ഥലമില്ല ഉണ്ടോ ആകാശം എവിടെയാളുള്ളത് മുകളിലാണോ ആകാശം സ്പേസ് എന്നാണ് എവിടെയുമുണ്ട് ആകാശം കാശം ഇല്ലാത്ത സ്ഥലമേ ഇല്ല അതിസൂക്ഷ്മ എന്റെ മുമ്പിൽ കുറച്ച് കുഴച്ച ചെളി ഇരുപ്പുണ്ടെന്ന് പറയും വിചാരിക്കുക എന്റെ കൈ കൊണ്ട് ഞാൻ ഈ ചെളി കൊണ്ടൊരു കുടം മെനയുന്നതായിട്ട് സങ്കല്പിക്കുക ഇങ്ങനെ കൈ കൊണ്ട് കുടം മെനയുകയാണ് ഒരു രണ്ടിഞ്ച് ഞാനത് കുടം മെനഞ്ഞു എല്ലായിടത്തും എന്തുണ്ട് ആകാശമുണ്ട് രണ്ടിഞ്ച് മനഞ്ഞപ്പോൾ അത്രയും ഉള്ളിൽ എന്ത് കടന്നുകൂടി ആകാശം കടന്നുകൂടി ആകാശം കടന്നു കൂടുന്നുണ്ടോ ആകാശം വിചാരിക്കുന്നുണ്ടോ ഞാൻ അവന്റെ കുടത്തിൽ കയറിയെന്ന് സ്വാഭാവികമായിട്ട് കുടം മെനയുന്നതിനനുസരിച്ച് പുറത്തുള്ള ആകാശം അതിൽ പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നു എന്ന് പറയാനും പറ്റില്ല പ്രവേശിച്ചില്ല എന്ന് പറയാനും പറ്റാത്തത് കൊണ്ട് ആചാര്യന്മാർ പറയും അനുപ്രവേശിച്ചു എന്ന് പറയും എന്താണ് അനുപ്രവേശിച്ചു കുടം പൂർത്തിയാകുമ്പോൾ പുറത്തുള്ള അതേ ആകാശം ഇതിലും കാണും ഈ കുടത്തിലും കാണും രണ്ടും ഒരേ ആകാശമാണ് ഒരു വ്യത്യാസവും ഇല്ല കുടം പൊട്ടിയാലോ ആകാശം ലയിക്കുന്നുണ്ടോ ഇല്ല കുടം കൊണ്ട് യഥാർത്ഥത്തിലെ ആകാശത്തെ ഒന്ന് വേർതിരിച്ചു എന്ന് മാത്രം അപ്പോൾ അക കുടത്തിനുള്ളിലെ ആകാശവും പുറത്തുള്ള ആകാശവും ഒന്നു തന്നെയാണ് പക്ഷേ കുടത്തിനകത്തുള്ള ആകാശത്തിന് നമ്മളൊരു പേരിട്ടു ഘടാകാശം ഇതാണ് ഘടാകാശം പുറത്തുള്ളത് മഹദാകാശം രണ്ടും ഒരേ ആകാശം തന്നെയാണ് അതേപോലെ ഈ ശരീരമാകുന്ന കുടം ഏ രൂപാന്തരപ്പെട്ടു വരുന്നതിനനുസരിച്ച് വിശ്വമെങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മചേതന ഈ ശരീരമാകുന്ന കൂടത്തിലും അനുപ്രവേശിക്കും അങ്ങനെ അനുപ്രവേശിക്കുമ്പോൾ ആ ആത്മചേതനയ്ക്ക് കൊടുത്ത പേരാണ് കൂടസ്ഥൻ ഈ ശരീരമാകുന്ന കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അപ്പോൾ ഈ കൂടസ്ഥ ചൈതന്യവും പുറത്തുള്ള ചൈതന്യവും ഒന്നു തന്നെയാണ് കൂടത്തിലെ ആകാശവും പുറത്തുള്ള ആകാശവും ഏകമെന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പുറത്തുമിരിക്കുന്ന ആത്മചേതന ഏകമാണ് ഒന്ന് തന്നെയാണ് ഈ കുടം കൊണ്ടൊന്ന് വേർതിരിച്ചു എന്ന് മാത്രം എപ്പോഴാണോ ഈ കൂടസ്ഥ ചൈതന്യം നമ്മുടെയൊക്കെ ഉള്ളിൽ അനുപ്രവേശിക്കുന്നത് തക്ഷണം തന്നെ ഈ സൂക്ഷ്മ ശരീരത്തിൽ അന്ധക്കരണം എന്നൊരു സാധനമുണ്ട് എന്താണ് കേട്ടിട്ടില്ല അന്ധക്കരണം അത് ത്രിഗുണാത്മകമാണ് ഈ അന്ധക്കരണത്തിൽ ഈ കൂടസ്ഥ ചൈതന്യത്തിൻ്റെ പ്രതിബിംബം ഉണ്ടാകും കൂടസ്ഥ ചൈതന്യത്തിൻ്റെ പ്രതിബിംബം ഉണ്ടാകും ആ പ്രതിബിംബത്തിന് പറയുന്ന പേരാണ് ജീവൻ അപ്പോൾ കൂടസ്ഥൻ ബിംബം ജീവൻ പ്രതിബിംബം ഇപ്പോൾ ബ്രഹ്മവും ജീവനും അപ്പോൾ എന്താണ് ബിംബ പ്രതിബിംബങ്ങളാണ് അപ്പോൾ പ്രതിബിംബിക്കാൻ പാകത്തിനുള്ള ഒരു വസ്തുവാണ് നമ്മുടെ അന്ധക്കരണം പ്രതിബിംബം പ്രതിബിംബിക്കാൻ പാകത്തിനുള്ളതാണ് അന്ധക്കരണത്തിൽ എവിടെ പ്രതിബിംബിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധിയിലാണ് എവിടെ ബുദ്ധിയിലാണ് അന്ധക്കരണം ഒന്നേ ഉള്ളൂ വിവിധ കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അന്ധക്കരണത്തിന് വിവിധ പേരുകൾ കിട്ടുന്നു അങ്ങോട്ട് കടന്നാൽ സമയം പോകും വിഷയം തീരത്തില്ല അപ്പോൾ അന്ധക്കരണത്തിന് പല വൃത്തികളുണ്ട് ഫങ്ഷൻസ് ഉണ്ട് ഓരോ ഫങ്ഷൻസിൽ ഏർപ്പെടുമ്പോൾ ഓരോ പേര് ഒന്ന് സൂചിപ്പിച്ചേക്കാം നാം വെറുതെ ഇരിക്കുമ്പോൾ മനോരാജ്യം കാണാറുണ്ട് ഗ്രഹിക്കാറുണ്ട് സംശയിക്കാറുണ്ട് അപ്പോൾ ഈ മൂന്ന് വൃത്തികളിൽ നമ്മുടെ അന്ധക്കരണം വ്യാപരിക്കുമ്പോൾ കിട്ടിയ പേരാണ് മനസ്സ് എന്താണ് മനസ്സ് വെറുതെ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ നാം ഓർക്കാറുണ്ട് സ്മരിക്കാറുണ്ട് അപ്പോൾ ഈ അന്ധക്കരണത്തിൻ്റെ പേരാണ് ചിത്തം ചിലപ്പോൾ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന അപ്പോൾ അന്ധക്കരണത്തിൻ്റെ പേര് ബുദ്ധി എന്താണ് ബുദ്ധി ചിലപ്പോൾ നാം വിചാരിക്കും ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് ഇതിന്റെ ഫലം എനിക്ക് തന്നെ വേണമെന്നൊരു ചിന്ത നമുക്കുണ്ടാകും കർത്തൃത്വ ഭോക്തൃത്വ ചിന്ത അങ്ങനെ ഒരു ചിന്ത അന്ധകരണത്തിനുണ്ടാകുമ്പോൾ പറയുന്ന പേരാണ് അഹങ്കാരം ഇപ്പം മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം ആളൊന്നാണ് വിവിധ കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ വിവിധ പേരുകൾ കിട്ടുന്നു ഇതിൽ പറഞ്ഞ ബുദ്ധിയിലാണ് അന്ധക്കരണത്തിലെ ബുദ്ധിയിലാണ് നമ്മുടെ ഉള്ളിൽ അനുപ്രവേശിച്ച കൂടസ്ഥ ചൈതന്യം പ്രതിബിംബിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ബുദ്ധരണമന്ച്ച ഗീതയിൽ പറയും നീ നിന്റെ ബുദ്ധിക്ക് വിധേയനായിട്ട് വേണം ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയുള്ള ബുദ്ധി വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന എന്ന് പറയാറുണ്ട് അപ്പോൾ ഏകാഗ്രമാക്കിയ ബുദ്ധിക്ക് വിധേയനായിട്ട് നീ ഇവിടെ ജീവിക്കണം എങ്കിൽ നിൻ്റെ ജീവിതത്തിന് ഉത്കർഷമുണ്ടാകും വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് ആ ഈശ്വരനെ അനുഭവിച്ചറിയാൻ കഴിയും കാരണം ബുദ്ധിയും ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ബുദ്ധിക്ക് വിധേയനായിട്ട് ജീവിക്കാൻ ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ജീവൻ ചൈതന്യത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം കൂടസ്ഥ ചൈതന്യം അന്ധക്കരണത്തിലെ ബുദ്ധിയിൽ പ്രതിബിംബിക്കുമ്പോഴാണ് അതിനെന്തു പറയുന്നത് ജീവൻ എന്ന് പറയുന്നു അപ്പം ജീവന്റെ ഉൽപ്പത്തിയാണ് ഈ ജീവൻ ഈ ജീവൻ അന്ധക്കരണത്തിൽ നിന്നും പ്രതിബിംബിക്കുമ്പോൾ അന്ധക്കരണത്തിൽ നിന്ന് തക്ഷണം ജീവനോടൊപ്പം ആവിർഭവിക്കുന്ന ഒരു തോന്നലാണ് ജ്ഞാനെന്ന ഭാവം അഹങ്കാരം ഇത് ഇന്നും ഇന്നലെ ഇന്ന് നേടിയെടുത്തതല്ല നമ്മളിലെ അഹംബുദ്ധി ജന്മജന്മാന്തരങ്ങളായി ജീവൻ്റെ ഉൽപ്പത്തിയോടൊപ്പം ഉണ്ടായതാണ് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവം ഈ ഞാനെന്ന ഭാവത്തെ ഈ ജീവൻ അങ്ങ് സ്വന്തമാക്കും അല്ലെങ്കിൽ രണ്ടും കൂടെ അങ്ങ് താതാത്മ്യപ്പെടും ഒന്നായി തീരുമ്പോൾ ശരീരധർമ്മങ്ങളെല്ലാം ജീവൻ തൻ്റെതായി തെറ്റിദ്ധരിക്കുന്നു കാരണം ഞാനെന്ന ഭാവം ശരീരത്തിൻ്റെ വകയാണ് അഥവാ അന്ധക്കരണത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് അപ്പോൾ ആ ശരീരധർമ്മങ്ങളൊക്കെ അതായത് നമുക്ക് വിശപ്പ് ദാഹം ഇതൊക്കെ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ് ജീവൻ ഇതുമായിട്ട് യഥാർത്ഥത്തിലൊരു ബന്ധവും ഇല്ല ഈ ഞാനെന്ന ഭാവവുമായിട്ടുള്ള താതാത്മ്യപ്പെടൽ മൂലം ജീവൻ വിചാരിക്കുന്നു എനിക്ക് വിശക്കുന്നു ദാഹിക്കുന്നു എൻ്റെ ശരീരം ശോഷിച്ചു പോയി അഥവാ പുഷ്ടി പ്രാപിച്ചു എന്നൊക്കെ ആര് വിചാരിക്കുന്നു ജീവൻ വിചാരിക്കുന്നു കാരണം ഈ ഞാനെന്ന ഭാവുമായിട്ടുള്ള താതാത്മ്യമാണ് തത് ഫലമായിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിൻ്റെ ഈശ്വരന്റെ പ്രതിബിംബമാണ് ഞാൻ എന്നുള്ള വസ്തുത ജീവൻ വിസ്മരിക്കുന്നു അതുകൊണ്ടാണ് നമ്മളൊക്കെ ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ശരീരമല്ല നാം പിന്നെ ആര് ഈശ്വരനാണ് ബ്രഹ്മമാണ് എന്നുള്ള വസ്തുത നാം വിസ്മരിക്കുന്നു എന്തുകൊണ്ട് ഈ ഞാനെന്ന ഭാവവുമായിട്ടുള്ള താതാത്മ്യമാണ് അതിന് കാരണം അതുകൊണ്ട് എന്തു വേണം ഡൈവേഴ്സ് ചെയ്യണം ആരുമായിട്ട് ഞാനെന്ന ഭാവവുമായിട്ടുള്ള ബന്ധം ഈ ജീവൻ എപ്പോഴാണോ വിച്ഛേദിക്കുന്നത് അപ്പോൾ ജീവന് തൻ്റെ സ്വസ്വരൂപം തൻ്റെ യഥാർത്ഥ സ്വരൂപം താൻ ബ്രഹ്മമാണ് എന്നറിഞ്ഞ് ആ ഈശ്വറിലേക്ക് അടുക്കും ഈശ്വറിലേക്ക് അടുക്കുന്നതിന് പറയുന്ന പേരാണ് ഭക്തി സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു സ്വസ്വരൂപത്തിലേക്കുള്ള പോക്കിന് പറയുന്ന പേര് ഭക്തി അപ്പോൾ ജീവന്റെ ഉൽപ്പത്തിയെ ഇവിടെ അനുസ്മരിച്ചത് ഇവിടെ ബിംബ പ്രതിബിംബങ്ങൾ ബിംബം ബ്രഹ്മമാണെങ്കിൽ ജീവൻ പ്രതിബിംബം പ്രതിബിംബത്തിന് അസ്തിത്വം ഉണ്ടോ ഉണ്മയുണ്ടോ ഉപാധി ഉള്ളപ്പോൾ നമ്മൾക്ക് തോന്നുന്നതാണ് പ്രതിബിംബം ഒരു ഉദാഹരണം പറയാം ഒരു പാത്രത്തിൽ കുറെ ജലം വെക്കുന്നു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു സൂര്യൻ്റെ പ്രതിബിംബം എതിൽ കാണാം പാത്രത്തിൽ കാണാം അല്ലേ വെള്ളത്തിൽ പ്രതിബിംബിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ നോക്കിയിട്ട് ഇത് സൂര്യൻ അല്ലെന്നാരെങ്കിലും പറയുമോ ഇതും സൂര്യൻ അതും സൂര്യൻ എപ്പോഴാണ് പ്രതിബിംബം ഉണ്ടായത് വെള്ളവും പാത്രവും ാണ് വെള്ളവും പാത്രവും ഇല്ലെങ്കിൽ എന്തില്ല പ്രതിബിംബം ഇല്ല അപ്പോൾ ഉപാധിയുള്ളപ്പോൾ നമുക്ക് തോന്നുന്നതാണ് പ്രതിബിംബം ഒട്ടേറെ പാത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ചെറിയ പാത്രങ്ങൾ വലിയ പാത്രം ഇടത്തരം പാത്രം നിരവധി വലുപ്പത്തിലുള്ള വലിയ വലിയ പാ പാത്രങ്ങളിൽ ജലം നിറച്ച് നല്ല വേലത്ത് വെച്ചാൽ എല്ലാ പാത്രത്തിലും എന്തിനെ കാണാൻ കഴിയും നമുക്ക് സൂര്യന്റെ പ്രതിബിംബത്തെ കാണാം ഈ കാണുന്ന സൂര്യന്റെ പ്രതിബിംബങ്ങളെല്ലാം ഒരേ വലുപ്പത്തിലുള്ളതാണോ വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണോ ഏ ആണെന്നോ പാത്രത്തിന്റെ വലുപ്പച്ചെറുപ്പം അനുസരിച്ച് വലുപ്പം കുറയോ കൂടുവോ നോക്കിയാൽ മതി എല്ലാം ഒരേ വലുപ്പം പാത്രം ചെറുതായാലും വലുതായാലും ഒരേ വലുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയും നോക്കട്ടെ അപ്പോൾ ഈ ഉപാധി നഷ്ടപ്പെടുമ്പോൾ വെള്ളം എടുത്ത് കളയുമ്പോൾ എന്തില്ല പ്രതിബിംബം ഇല്ല അതേപോലെ നമ്മുടെ ഉള്ളിൽ ഈ അന്ധക്കരണമെന്ന ഉപാധി ഉള്ളപ്പോഴാണ് എന്തുണ്ടാകുന്നത് ജീവൻ്റെ പ്രതിബിംബം അന്ധക്കരണം നഷ്ടപ്പെടുമ്പോൾ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സെന്നോ ചിത്തമെന്നോ ഒക്കെ നമ്മൾ പറയാം അല്ലേ പല കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ പല പേരുകൾ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ അന്ധക്കരണം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് നശിക്കുമ്പോൾ അതിൽ എന്തില്ല പ്രതിബിംബം ഇല്ല അതുകൊണ്ട് ആചാര്യന്മാർ പറയും അമനി ഭാവോ ഭ മനസ്സില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പിന്നെ പ്രതിബിംബിക്കുന്നില്ല സ്വസ്വരൂപം അനുഭവിച്ചറിയുന്നു ജീവൻ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവതലത്തിൽ എത്തുന്നു ഒരു സാധകൻ അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത് അതിനുശേഷം ഇവിടെ പറയുന്നത് എങ്ങനെ നമ്മൾക്ക് ആ അനുഭൂതിയിലേക്ക് എത്തിച്ചേരാം ജിജ്ഞാസ്യം ജിജ്ഞാസുനാത്മന സർവത്ര അന്വയ വ്യതിരേക യുക്തികൾ കൊണ്ട് ആത്മസ്വരൂപത്തിൻ്റെ കൂടസ്ഥ ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണ് ജീവൻ എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്ധക്കരണവും അന്ധക്കരണമായോ അതിൻ്റെ വികസിത രൂപമായോ സൂക്ഷ്മ സ്ഥൂല ശരീരവുമായോ ഉള്ള ആ ബന്ധത്തെ എപ്പോഴാണോ വിച്ഛേദിക്കുന്നത് വേർപെടുത്തുന്നത് അപ്പോൾ ജീവന് സ്വസ്വരൂപം അനുഭവിച്ചറിയാൻ കഴിയും എന്നാണ് അപ്പോൾ അന്വയ വ്യതിരേകം അന്വയം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ കാരണവസ്തു കാര്യത്തോട് ചേർന്നിരിക്കുന്നതിന് പറയുന്ന പേര് അന്വയം മനസ്സിലായോ കാരണം കാര്യവസ്തു എന്തിനോട് ചേർന്നിരിക്കുമ്പോൾ കാര്യത്തോട് അല്ലെങ്കിൽ കാരണവസ്തു കാര്യത്തോട് ചേർന്നിരുന്നാൽ അന്വയം ചേരാതിരുന്നാൽ വ്യതിരേഖ ഉദാഹരണം പറയാം വിളക്കും ഓടും രണ്ടും കാരണവസ്തു ഓട് കാര്യവസ്തു വിളക്ക് രണ്ടും പരസ്പരം ചേർന്നിരിക്കുകയാണ് അവിടെ അല്ലേ ചേർന്നിരിക്കുകയാണ് അത് അന്വയം ചേരാതിരിക്കുന്നതിന് ഉദാഹരണം പറയാം കയറും പാമ്പും അല്ലേ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു കയറിങ്ങനെ ചുരുണ്ട് കിടക്കുന്നു പെട്ടെന്ന് എന്തായിട്ട് തോന്നും പാമ്പായിട്ട് പ്രകാശം വരുമ്പോഴോ എന്തായിട്ടറിയും അത് കയറായിട്ട് കയറാണെന്ന് ബോധ്യപ്പെട്ടാൽ പാമ്പിൻ്റെ അംശമെങ്കിലും കയറിലുണ്ടോ പിന്നെ ഇല്ല വ്യതിരേഖം അതേപോലെ നമ്മുടെ ഉള്ളിലും ആത്മചേതനയുണ്ട് ഈശ്വര എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്തു വേണം എന്നുള്ള ചൈതന്യം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയണമെങ്കിലും അതുണ്ടായിരിക്കണം ബോധമായിട്ട് നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുക അപ്പോൾ ചേർന്നിരിക്കുകയാണ് ശരീരവുമായി ചേർന്നിരിക്കുന്നു ആത്മചേതന അപ്പോൾ കാരണം കാര്യത്തോട് ചേർന്നിരിക്കുന്നു ഈ ശരീരത്തിന് കാരണം നമ്മുടെ ഉള്ളിരിക്കുന്ന ആത്മചേതനയാണ് അപ്പോൾ കാരണവസ്തു കാര്യമായി ശരീരത്തോട് ചേർന്നിരിക്കുന്നു അന്വയം ചേരാതെ ഇരിക്കുന്നുണ്ടല്ലോ ശരീരധർമ്മങ്ങളുമായിട്ട് നമ്മുടെ ഉള്ളിരിക്കുന്ന ഈശ്വരചേതനയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും ഒരു അതുമായിട്ട് യാതൊരു ബന്ധവും നമ്മളുള്ളിരിക്കുന്ന ആത്മചേതനയ്ക്ക് ഇല്ല ചേരാതെയും ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ ബോധ്യപ്പെട്ട് നിരന്തരം ഭഗവാനെ ഉപാസിച്ചാൽ ഭഗവാനെ തന്നുള്ളിരിക്കുന്ന ഭഗവാനെ ഉപാസിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അജ്ഞാനം ഇല്ലാതെയായി അതായത് മായ നീങ്ങി താൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിച്ചറിയും നാല് ശ്ലോകങ്ങൾ ഒന്നുകൂടി എടുക്കുക ആദ്യം പറഞ്ഞത് ബ്രഹ്മം ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു ബ്രഹ്മതത്വം രണ്ടാമത്തത് മായാതത്വം അജ്ഞാനമാണ് മൂന്നാമത്തത് ജീവതത്വം ഈ ജീവന് താൻ അറിയാൻ തടസ്സം നിൽക്കുന്ന ഇടയ്ക്കുള്ള മായയാണ് അജ്ഞാനമാണ് ഈ അജ്ഞാനത്തെ മായ ഇല്ലാതാക്കണമെങ്കിൽ ഒരു ഉപാസകൻ വേണം നിരന്തരം ഈശ്വര ഉപാസന ചെയ്യണം നാലാമത്തെ ശ്ലോകം ഉപാസനാ തത്വമാണ് നിരന്തരം ഈശ്വര ചിന്തയോടുകൂടി സദാ ആരാണോ ഇവിടെ ജീവിക്കുന്നത് അവർ വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഉള്ളിലെ അജ്ഞാനം നീങ്ങി മായ നീങ്ങി സ്വസ്വരൂപം അഹം ബ്രഹ്മാസ്മി എന്ന ആ അനുഭവതലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇതാണ് ഈ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ ഒരു ചുരുങ്ങിയ വിശദീകരണം ഇത് മനസ്സിൽ നിൽക്കാൻ ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെ ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് നമ്മളെല്ലാം ഇപ്പോൾ ആരാണെന്ന് വിചാരിച്ചാൽ കഴിയുന്നത് ഈ ശരീരമാണെന്ന് വിചാരിച്ചാൽ കഴിയുന്നത് നമ്മളെ നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഈശ്വരനാണെന്ന് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ധരി അഹ് ശരീരമാണെന്ന് എന്തുകൊണ്ട് ധരിക്കുന്നു നേരത്തെ പറഞ്ഞ അജ്ഞാനമാണതിന് കാരണം മായയാണതിന് കാരണം ഈ അജ്ഞാനം നീങ്ങുമ്പോൾ താൻ ബ്രഹ്മമാണെന്ന് അറിയാൻ കഴിയും ഒരു ആട്ടിൻ പറ്റം ആട്ടിൻ പറ്റത്തിൽ ഒരു സിമുഹക്കുട്ടി കടന്നുകൂടി വിവേകാനന്ദ സ്വാമികളുടെ ഒരു ഉദാഹരണമാണ് ഇങ്ങോട്ട് കടമെടുക്കുന്നത് ആട്ടിൻ പറ്റം ആ ആട്ടിൻ പറ്റത്തിൽ ഒരു സിംഹക്കുട്ടി കടന്നുകൂടി ആടുകൾ പുല്ല് തിന്നുമ്പോൾ സിംഹക്കുട്ടിയും പുല്ല് തിന്നും വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടിക്കും കരയുമ്പോൾ അവരെപ്പോലെ കരയാനും തുടങ്ങി ഈ സിംഹക്കുട്ടി സിമുഹക്കുട്ടി താനൊരാടാണെന്ന് വിചാരിച്ചാണ് ഈ സിംഹക്കുട്ടി ഇങ്ങനെ കഴിയുന്നത് കാലക്രമത്തിന് വലിയൊരു മുഴുത്ത സിംഹമായി മാറി അപ്പോഴും എന്താ കഴിക്കുന്നത് പുല്ലാണ് കഴിക്കുന്നത് ഈ ആടുകളോടൊപ്പമാണ് മേയുന്നത് ആടുകളെപ്പോലെയാണ് കരയുന്നത് ആര് ഈ സിംഹം താൻ ശരിക്കും ഒരു ആടായി തന്നെ കഴിക്കുക ആടാണെന്ന് വിചാരിച്ച് കഴിയുക അപ്പോഴാണ് കാട്ടിൽ നിന്നൊരു സിംഹം നാട്ടിലെത്തി അവൻ നോക്കിയപ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു വന്താ ആടുകളെപ്പോലെ കരയുന്നു ആടിനെപ്പോലെ പുല്ലു തിന്നുന്നു അവനെ വിളിച്ചു വരാൻ പറഞ്ഞു ഒരു തടാകത്തിൻ്റെ തീരത്ത് കൊണ്ടു നിർത്തി വെള്ളത്തിലോട്ട് നോക്കാൻ പറഞ്ഞു എൻ്റെ രൂപമല്ലേ നിന്റെ അതെ നിന്റെ രൂപം തന്നെയാണല്ലോ എൻ്റെ രൂപം ഞാനൊന്ന് ഗർജിക്കാം നീയൊന്ന് ഗർജിക്കാൻ പറഞ്ഞു കാട്ടിലെ സുമുഖം ഗർജിച്ചു നാട്ടിലെ സുമുഖവും ഗർജിച്ചു ഇപ്പൊ മനസ്സിലായോ ചോദിച്ചു നീ ആരല്ല ആടല്ല ഞാര് സിംഹമാണ് അല്ലേ ഇവിടെ ആട് സിംഹമായോ അഥവാ ആടിന് സുമുഖമാകാൻ പറ്റുമോ ഇല്ല സിംഹമാണെന്ന് അറിഞ്ഞാൽ മതി അതുകൊണ്ട് നമ്മൾ ആരും ആ ആരല്ല ആടല്ല അല്ലേ പിന്നെ ആരാണ് സിമുഹക്കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആടാണെന്ന് സിംഹമാണെന്ന് അറിഞ്ഞാൽ മതി നമ്മുടെ അവസ്ഥ ഇപ്പോഴാണ് ആടുകളെപ്പോലെ ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച് കഴിയുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞാൽ മതി അത് ആരുടെ സഹായം വേണം ഒരു ഗുരുവെന്ന് ഉപദേശിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് സത്യമാകൂ ഈ ഒരു വസ്തുതയാണ് ഈ നാല് ശ്ലോകത്തിലൂടെ ഇവിടെ വേദവ്യാസൻ എഴുതിവെച്ചിരിക്കുന്നത് ഇതാണ് ഭഗവാൻ നാരദർ അന ആദി നാരായണൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു ബ്രഹ്മാവ് അത് തൻ്റെ പുത്രൻ നാരദർക്ക് ഉപദേശിച്ചു കൊടുത്തു നാരദർ അത് സരസ്വതി നദി തീരത്ത് ചിന്താവിഷണ്ണനായിരുന്ന വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു നാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ നാല് ശ്ലോകങ്ങളെ നെടും തൂണാക്കിക്കൊണ്ട് കഥകളും ഉപകഥകളും നിബന്ധിച്ച് നമുക്ക് മാനവരാശിക്ക് സമർപ്പിച്ചതാണ് ശ്രീമദ് ഭാഗവതം ഇത് എഴുതാൻ കാരണം തന്നെ വ്യാസന്റെ മനോദുഖം മാറിക്കിട്ടാനാണ് അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല സമയം അധികരിച്ചു ചുരുക്കത്തിൽ ശ്രീമദ് ഭാഗവതമെന്ന മഹാപുരാണത്തിൻ്റെ നാല് നെടും തൂണുകളാണ് ഇപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് ഭാഗവതത്തിൽ പറയുന്ന സകല കഥകളും കഥകളും ഉപദേശങ്ങളും എല്ലാം ഏതായാലും ഇങ്ങനൊരു പ്രഭാഷണം യാദൃശ്ചികമായി ഭഗവാൻ അനുഗ്രഹത്താൽ കിട്ടി ഗുരുനാഥന്മാർ പറഞ്ഞതനുസരിച്ച് ഒന്ന് പറയാനും ശ്രമിച്ചു ॐ पूर्णमधः पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः शान्तिः शा